നമ്മുടെ തിരഞ്ഞെടുപ്പ് രംഗം വല്ലാതെ മലീമസമായി പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാണ്. ഒപ്പം സ്ഥാനാർത്ഥികളുടെ മികവും വ്യക്തിഗുണവും ഒക്കെ അവിടെ വിലയിരുത്തപ്പെടാറുണ്ട്, അതൊക്കെ മാറ്റുരയ്ക്കപ്പെടാറുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ ദൈന്യത ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. അത് ഏത് പാർട്ടിയിൽ നിന്നുണ്ടായാലും ഏത് മുന്നണിയിൽ നിന്നുണ്ടായാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ദൈന്യത കൊണ്ട് വോട്ട് തേടുക എന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് പരിപാടിയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ആ തരത്തിൽ ഞങ്ങളുടെ ആ ദയനീയ അവസ്ഥ കണക്കിലെടുത്ത് ഞങ്ങൾക്ക് വോട്ട് തരണമേ എന്ന് പരസ്യമായൊക്കെ വോട്ടഭ്യർത്ഥിക്കുന്നത് കാണുമ്പോൾ യു ഡി എഫിൽ തന്നെ എത്രയോ മികവുള്ള പോരാട്ട വീര്യമുള്ള പ്രൊഫഷണലുകളായ സ്ഥാനാർത്ഥികൾക്ക് കൂടി അപമാനകരമാകുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാകുന്നില്ല. വർക്കലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി, കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി, ഇതെല്ലാം കേട്ട് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒക്കെ തങ്ങളുടെ ദൈന്യതയുടെ കഥകളാണ് ജനങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾ ചെറ്റക്കുടിലാണ് കഴിയുന്നത്, ഞങ്ങൾ ചായക്കട നടത്തി ജീവിച്ചിരുന്നവരാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള ദൈന്യതയുടെ കഥകൾ ജനങ്ങളോടിങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഇത്രമേൽ അധപ്പതിച്ചു പോയോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പട്ടാമ്പിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അങ്ങനെ തന്നെ ഈ ദൈനീയതയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് എനിക്ക് പോസ്റ്റർ അടിക്കാൻ പോലും കാശില്ല എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. മറുവശത്തും ഒരുപാട് ഇതുപോലെ ദരിദ്രരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്, പട്ടിണിയോട് പടവെട്ടിയവരുണ്ട്. പക്ഷെ അവരാരും എന്തുകൊണ്ടോ തെരഞ്ഞെടുപ്പിൽ അതൊന്നും തങ്ങളുടെ ആയുധങ്ങളാക്കി മാറ്റുന്നില്ല എന്നുള്ളതാണ്. യു ഡി എഫിൽ തന്നെയും അത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതി വന്ന വേറെയും എത്രയോ പേരുണ്ട്. ചിലരൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇതൊരായുധമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്തും, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഈ ദയനീയതയുടെ കഥ പറയുമ്പോൾ അവരുടെ മനസ്സലിയും എന്ന് ചിന്തിച്ചിട്ടാണോ എന്തോ, അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഈ പ്രചരണ രംഗത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വർക്കലയിലെ സ്ഥാനാർത്ഥിയൊക്കെ ഒരു യോഗത്തിൽ ഇങ്ങനെ പരസ്യമായി എൻ്റെ കയ്യിലൊന്നുമില്ല കൂട്ടരെ എന്നൊക്കെ നിലവിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിയോടുണ്ടായിരുന്ന ബഹുമാനമൊക്കെ നമുക്ക് മെല്ലെ ഇല്ലാതാകും. കാരണം ഫൈറ്റർ എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് ഇവരൊക്കെ ഇങ്ങനെയാണല്ലോ വോട്ട് പിടിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല തന്നെ. അതല്ല ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അവർ മുന്നോട്ട് വയ്ക്കേണ്ടത് രാഷ്ട്രീയമാണ്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് തേടുക. ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിനെതിരെ ആരോപിക്കാൻ. അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ആ ആരോപണങ്ങൾ നിരന്തരം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വോട്ട് തരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. ഈ ദൈന്യതയിൽ കഴിയുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ എത്രയോ മനുഷ്യർ, ഈ രാഷ്ട്രീയ പോരാട്ടം നടത്തിയവർ, നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊക്കെ അവർ വളരെ കൃത്യമായി തങ്ങളുടെ പ്രൊഫഷണലിസം, തങ്ങളുടെ വ്യക്തി മികവ് ഒക്കെ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമ്പോൾ ദൈന്യത ഒരു കഥയാക്കി മാറ്റുന്നു എന്നുള്ളത് നാണക്കേടാണ് കോൺഗ്രസിനും ആ മുന്നണിക്കുമൊക്കെ. ഇടതുപക്ഷം അങ്ങനെ ചെയ്യുന്നില്ല. അവർ ഒരിടത്തും സ്ഥാനാർത്ഥിയുടെ ദൈന്യത എടുത്തു കാട്ടുന്നുമില്ല. ഇപ്പോൾ രമ്യ ഹരിദാസ് ആലത്തൂരിൽ എം പി ആയി മത്സരിക്കുമ്പോൾ പോലും രമ്യ ഹരിദാസ് തൻ്റെ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് തേടുന്നത് നമ്മൾ ഒരിടത്തും കണ്ടില്ല. രമ്യ ഹരിദാസിനെ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വ്യക്തി മികവാണ് അവിടെ രമ്യ ഹരിദാസ് ആയുധമാക്കി മാറ്റിയത് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അതിന് പകരം ഇവിടെ ചെയ്യുന്നത് നേരെ തങ്ങളുടെ ദയനീയ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ വരച്ചിട്ട് ആ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് തേടുക എന്നുള്ളതാണ്. അത് ഒരുമാതിരി ചീപ്പ് പരിപാടി തന്നെയാണ്.